സസ്പെൻസോടെ ആയിരുന്നു ദേവികുളം മണ്ഡലത്തിൽ എ രാജയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടു തവണ സത്യപ്രതിജ്ഞ ചെയ്ത രാജ ഒടുവിൽ ഹൈക്കോടതി വിധിയോടെ അയോഗ്യനായി ചരിത്രം ആവർത്തിക്കുന്ന ദേവികുളത്ത് ഇനി രാജ സുപ്രീം കോടതിയിലേക്ക് മാവേലിക്കരയിലെ യു ഡി എഫ് എം പി ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ തിരഞ്ഞെടുപ്പ് കേസിന്റെ മാർഗം തന്നെ പിന്തുടരാനൊരുങ്ങി എ രാജയും സി ഇനി ദേവികുളത്ത് സി പി നേരിടാനുള്ളത് പുറത്താക്കപ്പെട്ട എസ് രാജേന്ദ്രന്റെയും യു ഡി എഫിന്റെയും വെല്ലുവിളി തുടർഭരണം ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് സി പി എം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല മഞ്ചേശ്വരത്തും ദേവികുളത്തുമാണ് സി പി എം സസ്പെൻസ് നിലനിർത്തിയത് തമിഴ് തോട്ട മേഖലയായ ദേവികുളം എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ നിർണായകമായിരുന്നു ജാതി സമവാക്യങ്ങളും പ്രാദേശിക താൽപര്യങ്ങളുമായിരുന്നു ഈ സസ്പെൻസിന് പിന്നിൽ ജാതി ഈ മണ്ഡലത്തിലെ പ്രധാന ഘടകമായതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എസ് രാജേന്ദ്രൻ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് എ രാജ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആർ ഈശ്വർ എന്നിവരുടെ പേരുകളാണ് സി പി എം പരിഗണനക്ക് വന്നത് കോൺഗ്രസ് ആകട്ടെ മൂന്നാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡി കുമാർ മുത്തുരാജ് എസ് രാജാ രാജാറാം തുടങ്ങിയവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന് അയച്ചത് ഡി കുമാറിനാണ് നറുക്കുവീഴുന്നതെങ്കിൽ എ രാജയെ രംഗത്തിറക്കാമെന്നാണ് സി പി എമ്മും കണക്കുകൂട്ടിയത് മറിച്ചാണെങ്കിൽ ആർ ഈശ്വറിനെ കളത്തിലിറക്കാനും തീരുമാനിച്ചു ഒടുവിൽ കോൺഗ്രസ് ഡി കുമാറിനെ പ്രഖ്യാപിച്ചു സി പി എം എ രാജയെയും തിരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എ രാജ ജയിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ സസ്പെൻസ് പോലെ തിരഞ്ഞെടുപ്പിന് ശേഷവും ദേവികുളം വാർത്തയിൽ ഇടം പിടിച്ചു വിജയിച്ച ശേഷം രണ്ട് സ്പീക്കർമാർക്ക് മുന്നിലാണ് എ രാജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് ആദ്യത്തെ സത്യപ്രതിജ്ഞയിലെ പിഴവ് കാരണമാണ് ദേവികുളം എം എൽ എക്ക് വീണ്ടും നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് രാജ തമിഴിൽ നടത്തിയ ആദ്യ പ്രതിജ്ഞയിൽ ദൃഢപ്രതിജ്ഞയെന്നോ സഖൌരവ പ്രതിജ്ഞയെന്നോ പറയാത്തതാണ് പിഴവായത് നിയമവകുപ്പ് തയ്യാറാക്കിയ പരിഭാഷയിൽ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആദ്യത്തെ പ്രതിജ്ഞ റദ്ദാക്കുകയായിരുന്നു ആദ്യ സത്യപ്രതിജ്ഞ പ്രോടൈം സ്പീക്കർ പി ടി എ റഹീമിന് മുൻപാകെയായിരുന്നുവെങ്കിൽ പിന്നീട് സ്പീക്കറായ എം ബി രാജേഷിന് മുൻപാകെയാണ് രാജ രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചൊല്ലിയത് സ്ഥാനാർത്ഥി നിർണയത്തിലും സത്യപ്രതിജ്ഞയിലും തീരുന്നതായിരുന്നില്ല ദേവികുളത്തെ സി പി എമ്മിന്റെ തലവേദന മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ പാർട്ടി സ്ഥാനാർത്ഥിയായ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് സി പി എം അന്വേഷണ കമ്മീഷനെ വെച്ച് കണ്ടെത്തി എസ് രാജേന്ദ്രനെ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു തിരഞ്ഞെടുപ്പിൽ എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും കണ്ടെത്തിയതായാണ് നടപടി രാജേന്ദ്രനെതിരായ ആരോപണങ്ങൾ ശരിയാണെന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു തുടർന്നായിരുന്നു നടപടി തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമം നടത്തിയതിന് പുറത്താക്കിയ എസ് രാജേന്ദ്രൻ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത തലവേദനയായി ദേവികുളത്തെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് സംവർണ്ണ സീറ്റിൽ മത്സരിക്കാൻ എ രാജ യോഗ്യനല്ലെന്ന യു വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കുന്നതിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രതിസന്ധി വന്നുപെട്ടിരിക്കുന്നത് ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ ആറു മാസത്തിനകം ദേവികുളം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും പട്ടികജാതി വർഗ സംവരണ സീറ്റ് സി പി എം അട്ടിമറിച്ചുവെന്ന ആരോപണം ഇതിനോടകം കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു ഒപ്പം എസ് രാജേന്ദ്രൻ ഉയർത്തുന്ന വെല്ലുവിളിയും ഈ സാഹചര്യങ്ങളെല്ലാം മറികടന്നു വേണം സി പി എമ്മിന് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരള നിയമസഭാ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള മണ്ഡലമാണ് ദേവികുളം കേരളത്തിലെ ആദ്യ എം എൽ എ ആയി സി പി ഐയിലെ റോസമ്മ പുന്നൂസ് എത്തുന്നത് ദേവികുളത്തു നിന്നാണ് ശേഷം സി പി ഐയും കോൺഗ്രസും മാറി മാറി പ്രതിനിധാനം ചെയ്ത ദേവികുളം സി പി എം കൈവശമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജി വരദനിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും സി പി എമ്മിനൊപ്പം നിന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഒപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എ കെ മണിയിലൂടെ ദേവികുളം വീണ്ടും കോൺഗ്രസ് തിരിച്ചുപിടിച്ചു തുടർന്ന് മൂന്ന് മണി അരക്കിട്ടുറപ്പിച്ച മണ്ഡലം രണ്ടായിരത്തി ആറിൽ എസ് രാജേന്ദ്രനിലൂടെയാണ് സി പി എം സ്വന്തമാക്കിയത് മൂന്ന് തവണ രാജേന്ദ്രനും ദേവികുളത്തെ പ്രതിനിധാനം ചെയ്തു സംഭരണ മണ്ഡലമാണ് ഇടുക്കിയിലെ ദേവികുളം പട്ടികജാതി സംവരണ സീറ്റിൽ ആ വിഭാഗത്തിൽ പെടുന്നയാളല്ല തിരഞ്ഞെടുക്കപ്പെട്ട സി പി എം സ്ഥാനാർത്ഥി എ രാജേ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ വിജയം റദ്ദാക്കിയിരിക്കുന്നത് പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയാണ് രാജയെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡി കുമാർ നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രാജയ്ക്ക് എം എൽ എ ആയി തുടരാനാകില്ലെങ്കിലും അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാനാകും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് സമാനമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ദേവികുളം നിയമസഭാ മണ്ഡലം പോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തതാണ് രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പക്കൽ നിന്ന് കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര പിടിച്ചെടുത്തു എന്നാൽ കൊടിക്കുന്നലിനെ പട്ടികജാതിക്കാരനായി കണക്കാക്കാനാകില്ലെന്ന് കണ്ടെത്തി കേരള ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് റദ്ദാക്കി തുടർന്ന് കൊടിക്കുന്നിൽ സുപ്രീം കോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധി സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അൽതമാസ് കബീർ എ കെ പട്നായിക് എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കുകയും കൊടിക്കുന്നലിനെ എം പി തുടരാൻ അനുവദിക്കുകയും ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് മുൻപ് നാല് തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സമുദായം അദ്ദേഹത്തെ കൂട്ടത്തിൽ ഒരാളായി അംഗീകരിച്ചതിന് തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കിയത് കൊടിക്കുന്നിൽ ജനിച്ചതും വളർന്നതും ക്രിസ്ത്യാനിയായിട്ടാണെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്നാൽ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിന്ദുവായി മാറിയെന്നും അതിനുശേഷം ഹിന്ദു ചേരമർ സമുദായത്തിന്റെ ആചാര രീതികളാണ് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കുകയുണ്ടായി മതം മാറ്റത്തിന് മതിയായ തെളിവുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി എ രാജ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ കൊടിക്കുന്നലിന്റെ വിധി ഉയർന്നുവരുമെന്നുറപ്പാണ് കൊടിക്കുന്നലിന്റെ വിധിയിൽ മുൻപ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ രാജ ആദ്യമായിട്ടാണ് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്നതാണ് ശ്രദ്ധേയം ഹിന്ദു പറയ വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ആണ് രാജ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് തഹസിൽദാറിൽ നിന്ന് രാജ ജാതി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതെന്നാണ് യു ഡി എഫിന്റെ വാദം ഇതെല്ലാം അംഗീകരിച്ചാണ് ഹൈക്കോടതി രാജയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നത് താൻ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്ന് തെളിയിക്കുന്നതിന് കൊടിക്കുന്നിൽ സുരേഷ് കേരള ചേരമർ സംഘം പ്രസിഡന്റിന്റെ കത്തടക്കം സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നതിന് പത്തു കൊല്ലം മുൻപ് നൽകിയ കത്താണ് അന്ന് കൊടിക്കുന്നിൽ ഹാജരാക്കിയിരുന്നത് ഏ രാജയ്ക്കും ഇത്തരത്തിലുള്ള തെളിവുകൾ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് യൂ ടോക്ക്